ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയൊരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ്. ലെക്ചറർ ഇൻ പോളിടെക്നിക് അല്ലേ? യെസ്, പോളിടെക്നിക്കിലുള്ള ലെക്ചറർ പോസ്റ്റിലേക്കുള്ള പരീക്ഷകൾ നടന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ജൂൺ മാസം 2023 ജൂൺ മാസത്തിലായിരുന്നു എക്സാം നടന്നത്. അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിത് എക്സ്പെക്ട് ചെയ്യുന്ന സാധനം തന്നെയായിരുന്നു. കാരണം ഏകദേശം ഒരു 3 ആഴ്ച മുമ്പ് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനൊക്കെയുള്ള മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളതിൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ തുടങ്ങിയാലോ? യെസ്. സോ നിങ്ങളുടെ കേരള PSC തുളസി പ്രൊഫൈൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ അഥവാ ആ ഒരു ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ മെസ്സേജസിൽ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. മെസ്സേജസിൽ ഒരു പുതിയൊരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടെങ്കിൽ മെയിൻ ലിസ്റ്റിലാണോ അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിലാണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ കേരള PSCയുടെ വെബ്സൈറ്റ് നേരെ പോയി കഴിഞ്ഞാൽ അവിടെ ഷോർട്ട് ലിസ്റ്റ് എന്നുള്ളൊരു വിഭാഗത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു PDF കാണാൻ വേണ്ടി സാധിക്കും. സോ ആ ഒരു PDF ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഡേറ്റഡ് February 7, കാറ്റഗറി നമ്പർ 306/2022 ആയിരുന്നു അല്ലേ? യെസ്. സോ ലെക്ചർ ഇൻ പോളി ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. OMR ടെസ്റ്റ് നടന്നത് July 26 അല്ലേ? July 26 ആയിരുന്നു. സോ അതിൻ്റെ മെയിൻ ലിസ്റ്റ് വന്നിട്ടുണ്ട്. മെയിൻ ലിസ്റ്റും സപ്ലിമെൻ്ററി ലിസ്റ്റും അടങ്ങിയിട്ടുള്ള ഒരു ലിസ്റ്റാണ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുക. ആ ലിസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ? യെസ്. നമ്മളതിൻ്റെ ലിസ്റ്റ് നോക്കുന്ന സമയത്ത് മനസ്സിലാവും, ദി ഫോളോയിങ് ഈസ് ദി ഷോർട്ട് ലിസ്റ്റ് കണ്ടെയ്നിങ് ദി രജിസ്റ്റർ നമ്പേഴ്സ് ഓഫ് കാൻഡിഡേറ്റ് ഹു ആർ ഫൗണ്ട് പ്രൊവിഷനലി എലിജിബിൾ ടു ബി കോൾഡ് ഫോർ ഇൻ്റർവ്യൂ സബ്ജക്ട് ടു ദി വെരിഫിക്കേഷൻ ഓഫ് ദി ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ഫോർ സെലക്ഷൻ ടു ദി പോസ്റ്റ് ഓഫ് ലെക്ചർ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പോളിടെക്നിക്സ്. അതായത് ഇതൊരു ഷോർട്ട് ലിസ്റ്റാണ്. ഇതിനുശേഷം ഒരു ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും. അതിനുശേഷം ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും. അതിനുശേഷം ഉള്ള റാങ്ക് ലിസ്റ്റിന് വേണ്ടിയിട്ടുള്ളത്. സോ ഇതല്ല കേട്ടോ ഫൈനൽ ലിസ്റ്റ്. ഷോർട്ട് ലിസ്റ്റാണിത്. ഒരു സാധ്യതാ പട്ടികയാണ്. ഇതിനുശേഷം അവരെന്ത് ചെയ്യും? ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ നടത്തും. ദെൻ അതിനുശേഷം ഇൻ്റർവ്യൂ നടത്തും. ഇൻ്റർവ്യൂവിന് ഒരു സെർട്ടൺ മാർക്ക് ഉണ്ടാവും. ആ മാർക്കും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് ശേഷമുള്ള ഈ ഇൻ്റർവ്യൂവിൻ്റെ മാർക്കും അതേപോലെ നിങ്ങളുടെ പബ്ലിക് എക്സാമിൻ്റെ മാർക്ക് ഏകദേശം ഒരു 30 വെയിറ്റേജും ഉണ്ടാവും കേട്ടോ. ഈ ഒരു കേരള PSC ലെക്ചർ പോസ്റ്റിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ പോസ്റ്റിലേക്കൊക്കെ ആ ഒരു വെയിറ്റേജ് കൂടി അവർ കണക്കാക്കും. എന്നിട്ടായിരിക്കും ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഇടുന്നുണ്ടാവുക. സോ മെയിൻ ലിസ്റ്റ് നോക്കിയാലോ, മെയിൻ ലിസ്റ്റിൽ എത്ര പേരുണ്ട് നോക്കിയാലോ. യെസ്, ഏകദേശം ഒരു 100 പേര് മാത്രമേ മെയിൻ ലിസ്റ്റിലുള്ളൂ. കറക്റ്റ് കണക്ക് പറയുകയാണെങ്കിൽ യെസ് 112 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ദെൻ 123 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലുണ്ട്. ദെൻ 12 പേര് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളത് അല്ലേ. അങ്ങനെ 247 പേരാണ് ടോട്ടൽ ഈ ഒരു ലിസ്റ്റിൽ അടങ്ങിയിട്ടുള്ളത്. അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എത്രയായിരുന്നു നോക്കിയാലോ. യെസ്, 52.67. ഒരു സാമാന്യം നല്ല ടഫായിട്ടുള്ളൊരു എക്സാം തന്നെയായിരുന്നു ഈ ഒരു പരീക്ഷ നടന്നത്. 52.67 ആയിരുന്നു കട്ട് ഓഫ് കണ്ടോ. 52.67 എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ നമുക്ക് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ അല്ലേ. അതുകൊണ്ടാണ് കട്ട് ഓഫ് ഇത്രയും കൂടിയത്. സോ നിങ്ങൾക്കിനി എന്തുണ്ടാവും? ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും. അതിൻ്റെ ഡേറ്റും ടൈമും വെന്യൂ ഒക്കെ നിങ്ങൾക്ക് കേരള PSC തുളസിയുടെ പ്രൊഫൈലിൽ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. സോ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. എന്ത് ചെയ്യുക? നിങ്ങൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇനി വരുന്ന എക്സാമുകൾക്ക് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യുക? ബാക്കിയുള്ള എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പഠിക്കുക. സപ്പോസ് ഇതുവരെ കുറേയധികം സബ് എഞ്ചിനീയർ, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, അതേപോലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറിന് വരാനുണ്ട്. ഞാൻ ലെക്ചറിങ് പോളി പോലെയുള്ള ലിസ്റ്റുകളൊക്കെ ഇപ്പം ഇട്ട് കഴിഞ്ഞു. അതിൽ ഉൾപ്പെടാത്ത ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ പ്രിപ്പറേഷൻ നിർത്തുകയല്ല വേണ്ടത്. ഇനി ബാക്കി വരുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഏറ്റവും നല്ല, ഇനി വരാൻ വേണ്ടി പോകുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ. ഏകദേശം 24 വേക്കൻസികളാണ് ഇലക്ട്രിക്കലിൽ നിലവിൽ ഉണ്ടായിരുന്നത്. അതൊരു 40+ ഒക്കെ ആയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു RTA പ്രകാരമൊക്കെ 40+ ഒക്കെ ആയിട്ടുണ്ടെന്നാണ് ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളത്. വേക്കൻസികളെക്കുറിച്ച് യാതൊരു വിധത്തിലും നിങ്ങൾ അധികം ബോധേർഡ് ആവരുത്. കാരണം ഇനി കുറച്ചൊന്ന് കോമ്പറ്റീഷൻ കുറയും അല്ലേ. യെസ്, നിലവിൽ പാരലായിട്ട് കുറേയധികം ഇലക്ട്രിക്കൽ പരീക്ഷകളുടെ ലിസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ വലിയ വലിയ പോസ്റ്റുകൾ, ഇപ്പം അസിസ്റ്റൻ്റ് എഞ്ചിനീയർ, അസിസ്റ്റൻ്റ് പ്രൊഫസർ, ലെക്ചറിങ് പോളി, ദെൻ അസിസ്റ്റൻ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, സബ് എഞ്ചിനീയർ പോലെയുള്ള പോസ്റ്റുകൾ കിട്ടിയിട്ട് പലരും എന്ത് ചെയ്യും? മുകളിലോട്ടുള്ള നല്ല നല്ല വേക്കൻസികൾ നോക്കിയിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ ഒരു റാങ്ക് കുറച്ച് കുറഞ്ഞ ആൾക്കാരാണെങ്കിലും ഇനി പറയുന്ന വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഓവർസിയർ Grade 2 അല്ലെ, Grade 3, ദെൻ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ, ദെൻ ജൂനിയർ ഇൻസ്ട്രക്ടർ പോലെയുള്ള പോസ്റ്റുകളിൽ നിങ്ങൾക്ക് നല്ല സാധ്യതകൾ ഉണ്ടാവുന്നതായിരിക്കും. അതുകൊണ്ട് പ്രിപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്ത് കേട്ടോ. നിലവിലുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടിന്യൂ ചെയ്യുക. ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ വേണ്ടിയിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം? പഠിക്കാനുള്ളൊരു സഹായം എന്നുള്ള രീതിയിൽ എന്തൊക്കെ മെറ്റീരിയൽസ് നിങ്ങൾ പഠിക്കണം, ഏത് മെറ്റീരിയൽ പഠിക്കണം,
ഏത് രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചാൽ നിങ്ങൾക്കൊരു നല്ലൊരു റാങ്ക് കിട്ടാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ സീരീസ് നമ്മുടെ ഈ ചാനലിലുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം. ഒരു പ്ലേ ലിസ്റ്റ് ആയിട്ട് ഞാൻ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. സോ അത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.